Singh, namaskaram. Welcome back to my channel. And welcome back to Dailyvlog. Guys, രാവിലെ സിംഗ് ഞാനാണെങ്കിൽ ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇന്നലത്തെ വീഡിയോ സബ്ടൈറ്റിൽസ് ഉണ്ടായിരുന്നു. അപ്പം അത് ശ്രദ്ധ എനിക്ക് അയച്ചു തന്നു. രാവിലെ ഒരു 7:30-8 മണിയായപ്പോഴത്തേക്കും എൻ്റെ ശബ്ദം പോലും മാറിയിട്ടില്ല, ഉറക്ക ശബ്ദം. 8 മണിയായപ്പോഴത്തേക്കും സിംഗ് വിളിച്ചിട്ട് മച്ച 8:15 പരിപാടികൾക്ക് വാടാന്ന് ചൊല്ലി. ഞാൻ പറഞ്ഞു ഇതൊന്നും പോകണ്ട, എനിക്ക് വയ്യ. ബട്ട് സ്റ്റിൽ എന്താ പറയുക, പുള്ളി എന്നോട് യാ. അപ്പം ബട്ട് ഫാക്കൽറ്റി ഉണ്ടെങ്കിൽ എന്താ, എല്ലാവരും ചില്ലാണ്. എച്ച്ആർ വലിയ സീനൊന്നുമില്ല, ചില്ലാണ് ഗൈസ്. അല്ലേ സിംഗ്? അപ്പം ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു 10-30 പേര് വന്നിട്ടുണ്ട്. നല്ല ബോറായിട്ടുണ്ട്. തുടങ്ങിയില്ല, അതിന് മുമ്പേ ബോറായി. എന്തോ സെമിനാറോ സെഷനോ എന്തോ ആണ്. എന്താണേലും പഠിക്കുന്ന പിള്ളേർക്കുള്ളതാ അല്ലേ സിംഗെ? നീ എന്തിനാ ഇവിടെ? നമ്മൾ പഠിക്കും, പഠിപ്പിക്കും അല്ലേ? യെസ്. അപ്പോൾ ഇനി ഇത് ഇനി കാണട്ടെ ഗൈസ്. 8:15 ഞങ്ങൾ ഇവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങിയതാ. 9:30 ഉള്ളു പരിപാടി എന്ന്. സോ സാഡ് യു നോ. Equity and becomingness into the talent management processes. അങ്ങനെ കോളേജിൽ ഇനോഗ്രൽ സെറമണി കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഇനോഗ്രൽ സെറമണിക്ക് വന്നു. നല്ല അടിച്ച തിളച്ച പൊറോട്ട, നല്ല ചിക്കൻ റോസ്റ്റ്, നല്ല തേങ്ങാപ്പാലിട്ടുണ്ടാക്കിയ കടലക്കറി. അമ്മേ, ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും പൊറോട്ടയും കടലയും ചിക്കൻ കറിയൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു രസമല്ലേ? എന്തൊരു സുഖമാണ്. ഞങ്ങൾ രാവിലെ 10:30-11 കണ്ണൂർ വന്ന് മന്തി ഉണ്ടോയെന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. ബിരിയാണി ഉണ്ടോ എന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. ഇവരെന്തെങ്കിലും ഉത്തരവാദിത്വം ഇല്ലാതെ ഇതൊക്കെ 10 മണിക്ക് ഉണ്ടാക്കിക്കൂടെ? എത്ര ഉള്ള കാശാന്ന് വെച്ചാൽ എടുത്തോ. GPay ബ്ലോക്ക്ഡ് അല്ലേ ഗൈസ്? പുള്ളിയുടെ കാർഡ് എടാ പോവാതെ, ആധാർ കാർഡും ഒക്കെ ഉണ്ട് അതിനകത്ത്. ഹായ് ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ശബ്ദം കുറക്കട്ടെ. അപ്പം നമ്മളിപ്പം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു, ശ്രീഹരി പോയി. അപ്പം നമ്മൾ ഗോൾഡിന് പോവുകയാണ്. ഏ ഗോൾഡ് ഫസ്റ്റ് ഡേ, ഫസ്റ്റ് ഷോ അല്ല ഇത്. 4 മണിക്കത്തെ ഷോ. ഇത് എന്ത് ഷോ ആണെന്ന് എനിക്ക് അറിയത്തില്ല. 4 മണിക്കത്തെ ഷോയ്ക്ക് എന്ത് പറയും? 4 മണിക്കത്തെ ഷോയിന് നാട്ടിലൊക്കെ 6 മണിക്കത്തെ ഷോയിൽ ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ യെസ്, ഗോൾഡിന് പോവുകയാണ്. എല്ലാവരും ഉണ്ട്. ആഷ്ലി, ദേവ്, നിർമ്മൽ, മാത്യു, നമ്മൾ സെബാസ്റ്റിൻ, എല്ലാവരും ഉണ്ട്. ആതിരയൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ ഗോൾഡിന് പോവുകയാണ്. സിനിമ കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറയാം. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല, രാവിലെ കഴിച്ചതേ ഉള്ളൂ കണ്ണൂർ ഒന്ന്. അത് മതി, പൊറോട്ടയൊക്കെ ഉണ്ട്, വയറധികം വിശക്കത്തില്ല. നല്ല പൊറോട്ട ചിക്കൻ റോസ്റ്റ് ആയിരുന്നു ബൈ ദി വേ. അപ്പോൾ യെസ്, ലെറ്റ്സ് ഗോ ടു ശ്രീനിവാസ തിയേറ്റർ. അങ്ങനെ കുളിച്ചോണ്ട മുടി ഇങ്ങനെ താത്തി വെച്ചേക്കുന്ന കേട്ടോ. പോക്കാം. അപ്പോൾ യെസ് വരുമ്പോ നല്ലോണ കൂടയിൽ ഞാൻ കൂട്ടു നിൽക്കാം. അപ്പോ യെസ് കം, ഛേ കം, ലെറ്റ്സ് ഗോ. ആഷ്ലി വന്നിട്ടുണ്ട്. നിർമ്മൽ, എന്താ ഷർട്ട് മഞ്ഞ കളറൊക്കെ? അൽഫോൺസ് സൂത്രന്റെ കംബാക്ക് ആണ്. അവിടുന്ന് ക്രൈസ്റ്റിൽ തന്നെ പഠിക്കുന്ന നമ്മുടെ ഒരു ഫ്രണ്ടുമായിട്ട് ഫുഡ് കഴിക്കാൻ പോയി ബോബ്സിൽ. നല്ല ഫുഡായിരുന്നു. പൊറോട്ട, ചിക്കൻ, ഗീ റോസ്റ്റ്, പിന്നെ വേറെ എന്തൊക്കെയൊക്കെയോ. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. കോംപ്ലാൻ ഉണ്ട്, ഹോർലിക്സ് ഉണ്ട്, ബോൺവിറ്റയുണ്ട്. എന്തുണ്ടെങ്കിലും ബൂസ്റ്റിൻ്റെ തട്ട് താന്ന് തന്നെ ഇരിക്കും ഗൈസ്. രാവിലെ ഒരു ബൂസ്റ്റ് ഷേക്ക്, അതും നല്ല മധുരം കുറച്ച് ബൂസ്റ്റിൻ്റെ കണ്ടൻറ്റ് കൂട്ടി. നല്ലതായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല ഗൈസ്. ഒരു അസൈൻമെൻ്റ് ഉണ്ട്, അത് ഞാൻ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? ഇന്നലത്തെ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നത്തെ വ്ളോഗിൻ്റെ കൂടെയാണ്. മറ്റൊന്നുമല്ല, കണ്ടന്റുകൾ അധികം ഇല്ല, 4 മിനിറ്റ് ഉള്ള വീഡിയോ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെയും ഇന്നലത്തെയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് വീഡിയോ കാണുമായിരിക്കും. എനിക്കറിയത്തില്ല വാട്സ് ഗോണ ഹാപ്പൻ നെക്സ്റ്റ്, ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ 10 മിനിറ്റ് വീഡിയോ കാണും. അപ്പം ഇപ്പം നമ്മൾ, ഞാൻ നേരെ സിംഗിൻ്റെ അവിടെ പോവാണ്. ഗോൾഡ് മൂവിയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമല്ല, അത് ഞാൻ 10-20 പേരുടെ കൂടെ പോയി കണ്ടത്. അവരുടെ എല്ലാവരുടെയും കൂടെ അഭിപ്രായം കേട്ടിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം അത് നിങ്ങൾ പോയിന്ന് കാണുക. അത് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് എൻ്റെ നേരത്തെ ആദ്യത്തെ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ആദ്യത്തെ ഇപ്പം നിർമ്മലിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോകണം. എവിടെ പോകുന്നത് എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും പോവാം. രാവിലെ ഞാൻ ഒരു ബൂസ്റ്റ് കുടിച്ചു, ബൂസ്റ്റ് ഷേക്ക് ഒരു ഗ്ലാസ് നിറച്ച് കുടിച്ചു. അപ്പോൾ വലിയ വിശപ്പില്ല.
അപ്പോൾ യെസ് കം ലെറ്റ്സ് ഗോ. ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ, എം ബി എക്ക് ക്ലാസ് ഇല്ല. ക്ലാസ് ഇല്ലാത്തതിൻ്റെ കാര്യം ഇന്നെന്തോ ഇവൻ്റ് ആണ്, ഇന്നലത്തെ ഇവൻ്റ് ഇല്ലേ, അതിൻ്റെ ബാക്കി എന്തോ ഇവൻ്റ് ആണ്, അതിൻ്റെ വൈൻഡപ്പ് സെറമണി എന്തോ ആണ്. അപ്പോൾ യെസ് കം ലെറ്റ്സ് ഗോ. കറണ്ട് പോയി വരികയാണ് ഗൈസ്. നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ചോദിക്കും, ചേച്ചി കറണ്ട് ഉണ്ടോ? അപ്പോൾ അവരില്ലെന്ന് പറയുമ്പം എനിക്കും എൻ്റെ അമ്മൂമ്മയ്ക്കും ഒക്കെ ഒരു മനസ്സന്തോഷം. അവർക്കും കൂടി ഇല്ലെന്ന് കേൾക്കുമ്പോൾ നമുക്ക് മാത്രം പോകുമ്പോഴേ ഒരു നിർമ്മൽ വന്നിട്ടില്ല. സ്ഥിരം പരിപാടി എന്നെ ഒരു 5 മിനിറ്റ് വെറുതെ ഇരുത്തിയില്ലെങ്കിൽ പുള്ളിക്കാരൻ എന്തോ മനസ്സിന് സങ്കടമോ. 5 മിനിറ്റ് എങ്കിലും എന്നെ അവനെ കാത്തിരിപ്പിക്കണം. അങ്ങനെ December 16 നമ്മുടെ അവതാർ സെക്കൻഡ് പാർട്ട് റിലീസാണ്. ഇവിടെ 1500 2000 ഒക്കെയാണ് ഐമാക്സിലെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ബുക്ക് ചെയ്തില്ല, സിങ് ബുക്ക് ചെയ്തു. ഞാൻ മിക്കവാറും സിങ് എനിക്കും കൂടെ ബുക്ക് ചെയ്യട്ടെ ചേട്ടേ ചോദിച്ചു, മിക്കവാറും ഇന്ന് ബുക്ക് ചെയ്യും. ഹായ് സുരസ്കി, അയ്യോ ഞാൻ ഇനി ഡേറ്റ് ചെയ്യുന്ന കുട്ടിക്ക് ഇവിടെ നിന്നായിരിക്കും ആദ്യം ഗിഫ്റ്റ് വാങ്ങിക്കുന്നത്. സുരസ്കിയ, നിങ്ങൾക്ക് ഡോണറ്റ്സ് ഒക്കെ ഇഷ്ടമാണോ? എനിക്കിതിനോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇന്നേ വരെ തോന്നിയിട്ടില്ല. സിങ് എത്തി കഴിച്ചപ്പം സിങ് എന്നോട് പറഞ്ഞത് നാഗാർജുനെ പോകണം കഴിക്കാനെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്ന് ദേവിൻ്റെ കൂടെ പോയതാ, എനിക്കങ്ങ് പോകണ്ടെന്ന് പറഞ്ഞ് മേഘ്ന ബിരിയാണി കഴിക്കുമ്പോൾ സിങ്ങിൻ്റെ മുഖം അങ്ങ് മാറി. ഈ തെലുങ്ക് സിനിമയിലൊക്കെ നായകന്മാരുടെ വെയിനൊക്കെ ഇങ്ങനെ ഇടിച്ച് കയറത്തില്ല, അതേപോലെ ആയിപ്പോയി. ഇവനോടിപ്പോൾ തമാശ പറയാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഗൈസ്. എന്ത് ചെയ്യാം, കോളേജ് കഴിയുന്നവരേ ഉള്ളു കേട്ടോ, അത് കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. നല്ല ഭംഗിയുള്ള വീട്, പക്ഷെ ആ വീട്ടിലല്ല നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്ന അതിൻ്റെ ഓപ്പോസിറ്റുള്ള നാഗാർജുന. കഴിഞ്ഞ തവണ ആഷ്ലിയും ദേവും സെബാസ്റ്റിനും ഒക്കെ ആയിട്ട് ഇവിടെ വന്നതിന് ശേഷം സിംഗ് ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് പറയുന്നു അവനും നാഗാർജുനെ ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ അവൻ ഇന്ന് പറഞ്ഞ് നാഗാർജുനെ പോകാൻ വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ അന്ന് പോയതാ, ബട്ട് സ്റ്റിൽ സീനില്ല, ഊണല്ലേ, നല്ല മട്ടനും കൂട്ടി കഴിക്കാം. എന്തൊക്കെ കറികളാണെന്നറിയോ, ഒരു മീൽസിന് 300 രൂപ എന്തോ ആണ്, 300 ആണ്. പക്ഷേ അതിന് നല്ല വേർത്താണ്, ലൈക്ക് നല്ല പായസമുണ്ട്, നല്ല മോരുണ്ട്, നല്ല തൈരുണ്ട്, നല്ല കട്ട തൈര്, നല്ല രസമുണ്ട്. പിന്നെ ഇവിടുത്തെ ആ ഒരു സിഗ്നേച്ചർ ഡിഷസായ ഇതിൻ്റെ ആന്ധ്ര മീൽസിൻ്റെ ആ ഡാല്, പിന്നെ ആ പൊടി, പിന്നെ അപ്പളം, പപ്പടമല്ലല്ലോ അപ്പളം, പിന്നെ തോരൻ, പിന്നെ ഒരു ചമ്മന്തി. പക്ഷേ എൻ്റെ കൈയും കണ്ണും ഒരേപോലെ പോയത് ആ നാരങ്ങയ്ക്ക് മുകളിലിട്ട് ആ മട്ടൺ പെപ്പർ ബോൺലെസ്, അതൊരു സെമി ഗ്രേവി പരുവത്തിൽ, അയ്യോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് ബോൺലെസ്സും ആണ്, പിന്നെ എന്താ നല്ല കുഴ കുഴന്നിരിക്കും. എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ വെള്ളം വരുന്നല്ലോ, അതൊന്നുകൂടെ കഴിക്കാൻ തോന്നുന്നു. പക്ഷേ അത് ഇച്ചിരി ഓവർ പ്രൈസ്ഡ് ആണ്, അത് ഒരു പ്ലേറ്റിന് 420 എന്തോ ആണ്. പക്ഷേ കുഴപ്പമില്ല, വല്ലപ്പോഴും അല്ലേ ഉള്ളൂ ഭക്ഷണമൊക്കെ കഴിക്കാതെ. അതിനൊക്കെ പൈസ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ ചിലവാക്കും പൈസയൊക്കെ. ഇവിടെ ബാംഗ്ലൂരൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു പ്രവണതയാണ്, ഇവരെ തന്നെ നല്ല വൃത്തിയായിട്ട് സെർവ് ചെയ്യും. നാട്ടിലൊന്നും ഇത്രയും അങ്ങനെ സെർവിങ് മെൻറ്റാലിറ്റി ഒന്നും അവിടുത്തെ കസ്റ്റമേഴ്സിനോട് ഈ സപ്ലൈസിനൊന്നും എനിക്കങ്ങനെ കണ്ട് തോന്നിയിട്ടില്ല. ഉണ്ട്, നല്ല നല്ല ഹോട്ടലുകളുണ്ട്, പക്ഷേ എന്നാലും ജനറലി അത് കുറവാണ്. ഇതിപ്പോൾ ആ ചോറിൻ്റെ കൂടെയുള്ള പൊടിയും ആ കുറച്ച് അപ്പളവും കൂടെ ഇങ്ങനത്തെ എടുത്തിട്ടുണ്ടല്ലോ. ഒരു അപ്പളം ഇച്ചിരി സോഫ്റ്റ് ആയിപ്പോയി, പക്ഷെ പ്രശ്നമില്ല, ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് ഉണങ്ങിപ്പോയി. അത് ഇവരുടെ ഒരു സിഗ്നേച്ചർ ചമ്മന്തിയാണ്, കഴിഞ്ഞ വരാൻ നേരം ഈ ചമ്മന്തി ഉണ്ടായിരുന്നു. ഇത് ഇത്രയും കൂടെ കൂട്ടി കുഴച്ച് ഞാൻ സിങ്ങിനോട് കുറച്ച് അച്ചാറും കൂടെ ഇടാൻ പറഞ്ഞു, മാങ്ങ അതും കൂടെ കുഴച്ച് ഒരു അടിയുണ്ട് എൻ്റെ മോനെ. ഞാൻ രണ്ടാമതാണ് വരുന്നത്. ഞാൻ പൊതുവെ അടുപ്പിച്ചൊരു കടയിൽ ലൈക്ക് ഒരു ഈ പുതിയ പുതിയ കടകൾ പോകുന്നത്, പക്ഷേ ഇത് നല്ല ടെംപ്റ്റിംഗ് ആയിരുന്നു. സിംഗ് പോകാന്ന് പറഞ്ഞപ്പോൾ ശരി, രണ്ടാമതൊന്നും ആലോചിച്ചില്ല, പോകുന്നതിന് വിചാരിച്ചു. പക്ഷെ നെയ്യ് വേണം കേട്ടോ, നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അല്ലേ, ഇല്ലെങ്കിൽ ആ ഒരു ഇതങ്ങ് പോകും. ഇതിലും നല്ലത് എനിക്ക് തോന്നുന്നത് ഈ നെയ്യുടെ ബൗള് അവരിവിടെ വെച്ചിട്ടങ്ങ് പോകുന്നതായിരിക്കും. കാര്യം ഇതിപ്പം 1 മിനിറ്റിൽ 1 തവണ നമ്മൾ വിളിക്കുന്നുണ്ട്. ഈ ചോറിന് ഈ നെയ്യ് മസ്റ്റാണ്, അതില്ലാണ്ട് ഒരു സുഖമില്ല. ഞാൻ വീഡിയോ തുടങ്ങിയപ്പോഴേ സിംഗ് പറഞ്ഞു, മച്ചാ എനിക്ക് വയ്യ, കഴിച്ച് മന്തായിട്ട് മത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അപ്പം വീട്ടുകാരും അപ്പൂമാരും അമ്മമാരും ഒക്കെ വീഡിയോ കാണുന്നവരും ഒക്കെ പറയുന്നുണ്ട്, എപ്പോഴും ഈ കഴിക്കുന്ന വീഡിയോ എന്തോ ഇടുന്നേ, നിങ്ങൾ വേറെ പല വീഡിയോയും ചെയ്യും. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് സമയമില്ല MBA കാരണം, രണ്ടാമത് ഒരു മനുഷ്യൻ ഈ പഠിക്കുന്നതും
ഈ ജോലി ചെയ്യുന്നതും ഈ കാശ് ഉണ്ടാക്കുന്നതും ഒക്കെ എന്തിന്? ഇതിന് തന്നെ അല്ലേ നല്ല ഭക്ഷണം കഴിക്കുക, കഴിച്ചോണ്ടേ ഇരിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാം നിങ്ങൾ കഴിക്കുക. എൻഡ് ഓഫ് ദ ഡേ അതൊക്കെ കാണത്തുള്ളൂ സന്തോഷിക്കാൻ. അല്ലാണ്ട് നിങ്ങളുടെ കാമുകനോ കാമുകിയോ വീട്ടുകാർ വരെ അറ്റ ഒരു ഒരു സർട്ടൻ പോയിന്റ് വരെ കാണത്തുള്ളൂ. അത് കഴിഞ്ഞ് നിനക്ക് നീ മാത്രമേ ഉള്ളൂ. എനിക്ക് നിർമ്മലും കാണില്ല, നിർമ്മലിന് ഞാനും കാണത്തില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്, മനസ്സിലായോ? അപ്പോ യെസ്, നിങ്ങൾ മാക്സിമം ഫുഡ് ഒക്കെ കഴിച്ച് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ മാത്രമായിരിക്കണം, വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കരുത്. എന്റെ താക്കോല് ആ അത് പോട്ടെ. അപ്പം എപ്പോഴും സ്വന്തമായിട്ട് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. എൻ്റെ അതിൻ്റെ വേ എന്ന് പറയുന്നത് നല്ല ഫുഡ് കഴിക്കുക, ഗുഡ് മ്യൂസിക്, നല്ല പാട്ട് കേട്ടോണ്ടിരിക്കുക. യേശുദാസിൻ്റെ ആണെങ്കിലും എം ജെ ജയചന്ദ്രൻ്റെ ആണെങ്കിലും പാട്ടുകൾ കേട്ടോണ്ടിരിക്കുക. പിന്നെ ഇംഗ്ലീഷ് കേൾക്കേണ്ടവർക്ക് അത് കേൾക്കാം, ഞാൻ ഇംഗ്ലീഷ് പാട്ടുകൾ അങ്ങനെ കേൾക്കാറില്ല. അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് ഇഷ്ടമുള്ള പ്ലസ് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഹോബി ചെയ്യുക. ഇപ്പം സിംഗ് ജിമ്മിൽ പോകും, സിംഗ് ദിവസം 2 മണിക്കൂർ ജിമ്മിൽ പോകും. ഞാൻ ജിമ്മിൽ പോകാൻ നോക്കി, ഞാൻ പൈസയൊക്കെ കൊടുത്തു, പക്ഷെ എന്നെ കൊണ്ടത് പറ്റുന്നില്ല. എൻ്റെ ഹോബി അല്ലെങ്കിൽ എൻ്റെ താല്പര്യം എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പം ഈ വ്ലോഗിങ് ആണ് എൻ്റെ ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഓരോ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച്, ഓ ഭയങ്കര ശബ്ദം ഗ്യാസിൻ്റെ ആ, അപ്പോൾ നിങ്ങളെല്ലാവരും ഓരോ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് അതൊക്കെ ചെയ്യുക, അതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ലൈഫ് ഒരിക്കലും ഒരു ബോറിങ് ആണ് നിങ്ങൾക്ക് പിന്നെ തോന്നരുത്, അല്ലേ? ഞാൻ അന്ന് ജീവിച്ചത് ഭയങ്കര ബോറിങ് ആയിട്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നരുത്. പിന്നെ വേറൊരാളും പറയുന്ന പോലെ അല്ലേ ഇപ്പം മറ്റേ ആൾ പറയുമോ നിൻ്റെ ലൈഫ് ബോറിങ് ആണ്? അത് കേൾക്കേണ്ട കാര്യമില്ല, നമുക്കൊരു സന്തോഷം മതി, അല്ലേ? നമ്മൾ എവിടെയാണോ ഹാപ്പി വേറൊരാളെ ഉപദ്രവിക്കുക, നമ്മൾ എവിടെയാണോ ഹാപ്പി അതിൽ എക്സിസ്റ്റ് ചെയ്യുക, നന്നായി വരും അത്. ഓ, ഒറ്റ ശ്വാസത്തിൽ ഇതെല്ലാം പറഞ്ഞല്ലേ. സിംഗിനാണെങ്കിൽ വയ്യ. അപ്പോൾ യെസ്, ഇന്നൊരു അസൈൻമെൻ്റ് ഉണ്ട് ചെയ്യാൻ, അതിന്ന് സബ്മിറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ വീട്ടിൽ പോയി ചെയ്യാം. സിംഗിൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും സംസാരിച്ചാൽ അസൈൻമെൻ്റ് നടക്കൂല. സിംഗ് എൻ്റെ വൈകിട്ട് വേണം. അപ്പോൾ യെസ്, ബൈ ഗൈസ്, വൈകിട്ട് വരാം. ഈ തമിഴ്നാട്ടിലെ ആൾക്കാരുടെ ഒരു ഫുഡ് കൾച്ചറിലൊന്നാണ് ഈ പാൻ കഴിക്കുന്നത് ആഫ്റ്റർ ലഞ്ച്. ആൻഡ് എൻ്റെ കൾച്ചറിൻ്റെ ഭാഗമാണ് നല്ല ഫുഡ് കഴിച്ചതിന് ശേഷം നല്ല സോഡ നാരങ്ങ വെള്ളം. ആഹാ, ശ്രീഹരി വന്നു. ഇനിയിപ്പോൾ എന്താ പരിപാടി? എനിക്ക് പരിപാടി ഒന്നുമില്ല, ഞാൻ പഠിക്കാൻ പോകുന്നു. ഗൈസ്, നീ വല്ല പഠിക്കും, നിനക്ക് പരീക്ഷയില്ലേ? എനിക്ക് 15 എനിക്ക് പരീക്ഷയല്ല, പക്ഷെ പഠിക്കണം. അയ്യോ, അപ്പോൾ പുതിയ വ്ളോഗുമായിട്ട് ഇതിന് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. പുതിയ വ്ളോഗുമായിട്ട് നാളെ കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യൂ, പിന്നെ എന്തൊക്കെയാ, ഷെയർ ചെയ്യൂ, ആ സബ്സ്ക്രൈബ് ചെയ്യൂ, ആ ലവ് ചെയ്യൂ. ബൈ.